നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് നാച്ചുറലായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പഴമാണ് ഈന്തപ്പഴം. ഈന്തപ്പഴം ഈ രീതിയിൽ തയ്യാറാക്കിയിട്ട് നമുക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയോ അതുമൂലം യാതൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-25 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 1 മണിക്കൂറോളം നമുക്ക് സോക്ക് ചെയ്തെടുക്കണം. ഈന്തപ്പഴം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ദേ നമ്മൾ ഈന്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അനുസരിച്ചിരിക്കും ഈ സോക്ക് ചെയ്യാൻ വെക്കേണ്ട സമയം. നല്ല സോഫ്റ്റായി പഞ്ഞു പോലെ നമുക്ക് കൈ തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണെങ്കിൽ അധികം നേരം സോക്ക് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഈ വെള്ളത്തോടു കൂടി തന്നെ ഞാൻ കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ കുരുവൊക്കെ റിമൂവ് ചെയ്തിരുന്നു, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതിനുശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം, ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വരണം. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഈ അടിച്ചെടുത്തത് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് ഒഴിച്ചെടുക്കാൻ പറ്റില്ല, ഇതിൽ ധാരാളം തരികളൊക്കെ ഉണ്ടാവും. മാത്രമല്ല തിക്കായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഞാനെടുത്ത വെള്ളം എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ, 25 ഡേറ്റ്സിന്. അപ്പോൾ ഇത് ഒരു കുറഞ്ഞ അളവാണ്. നിങ്ങൾ വേണമെങ്കിൽ 1 കിലോ 1.5 കിലോ ഡേറ്റ്സൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി വയ്ക്കാമെന്നാണ്. കാരണം നമ്മൾ എടുത്ത് കഴിക്കുന്നതിനേക്കാളും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനും പറ്റും, ഉപയോഗിക്കാനും കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതേ അരിച്ചപ്പോൾ നമുക്കിത് ഇതുപോലെ തരിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തരി നന്നായി തന്നെ പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഈ വെള്ളം ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് കേട് വരാതെ കുറച്ച് അധികം ദിവസങ്ങൾ ഇരിക്കണം. അതിനായിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുകയാണ്. ഇതിൽ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല കേട്ടോ, ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാത്രമായിട്ട് തിളപ്പിച്ചാൽ മതി, മധുരമൊന്നും ആഡ് ചെയ്യേണ്ട. മധുരം ചേർത്താൽ പിന്നെ പോയില്ലേ. പിന്നെ നിങ്ങൾക്ക് അത്രയും മധുരം അത്യാവശ്യമാണെങ്കിൽ ശർക്കര ചേർത്തോളൂ, എന്നാലും പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ ഇത് ഏകദേശം ഒരു സിറപ്പിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ രാവിലെ 2 ടീസ്പൂൺ വൈകുന്നേരം 2 ടീസ്പൂൺ വീതം സ്ഥിരമായി കഴിക്കുക. ഇത് വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ ഈന്തപ്പഴം കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ട് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് അത്യാവശ്യം വേണ്ടത് തന്നെയാണ് രക്തം, ഇരുമ്പിൻ്റെ അംശം തുടങ്ങിയവയൊക്കെ. അപ്പോൾ എല്ലാവരും ചെയ്യണം. താങ്ക് യു.